പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്കുള്ള പരസ്യമായിട്ടോ അല്ലെങ്കിൽ ഇമെയിലിലേക്ക് മെസ്സേജ് പരസ്യമായിട്ടോ ഒക്കെ കാണാറുള്ള കാര്യമാണ് ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ. ശരിക്കും ഈ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഒക്കെ ഓഫർ ഡേയ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ? ഇതൊക്കെ വെറും തട്ടിപ്പാണോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വൻറ്റേജസ് അതിലൂടെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അഡ്വൻറ്റേജസ് ലഭിക്കും എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ അത്തരം അനുഭവങ്ങളുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു വർഷത്തെ, ഒരു രണ്ടു വർഷം മുമ്പുള്ള ഒരു ബിഗ് ബില്യൻ സെയിലിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് 31,000 രൂപയുടെ HP ലാപ്ടോപ്പ് വെറും 18,000 രൂപയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ ആ ലാപ്ടോപ്പ് കണ്ടതാണ്. ആ ലാപ്ടോപ്പിൽ OS ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയുമോ എന്ന് ചോദിച്ച് അവൾ എനിക്ക് ആ ലാപ്ടോപ്പ് കാണിച്ചു തന്നിരുന്നു. HP നല്ല ക്വാളിറ്റിയുള്ള, ആ സമയത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റായ ജനറേഷനിൽപ്പെട്ട, നല്ല മെമ്മറി കപ്പാസിറ്റിയുള്ള ഒരു ലാപ്ടോപ്പ് ആയിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ ഈ ഓഫർ ഡേയ്സ്, സ്പെഷ്യൽ ഡേയ്സ് പലപ്പോഴും നമുക്ക് നല്ല വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. അത് ഓരോ സമയത്തുള്ള അവരുടെ ഓഫർ ഡേയ്സിനനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയമുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു സാധനം വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്, നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ടാബ്ലറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, നമുക്കത് വളരെ പെട്ടെന്ന് അത്യാവശ്യമില്ല, ഒരു 3-4 മാസത്തിനുള്ളിൽ ലഭിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ സമയത്തിനുള്ളിൽ ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഓഫേഴ്സ് സെയിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് നന്നായി. കാരണം 30,000 രൂപയ്ക്ക് വാങ്ങേണ്ട ഒരു ലാപ്ടോപ്പ് 18,000 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കും അവരുടെ ഇത്തരം ദിവസങ്ങൾ നല്ല ലാഭത്തിന് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് 2,000 രൂപയുടെയും 3,000 രൂപയുടെയും ഓഫർ ഉണ്ടാകും. അതുപോലെ എല്ലാ സാധനങ്ങൾക്കും നല്ല വിലക്കുറവുള്ള സമയമായിരിക്കും ഇത്തരം ഓഫർ ഡേയ്സ്. അപ്പൊ അത്തരം ഓഫർ ഡേയ്സിന് വേണ്ടി കാത്തു നിൽക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത്തരം ഓഫർ ഡേയ്സ് നമുക്ക് ലാഭകരം തന്നെയാണ്. ഞാൻ ഈ വീഡിയോക്ക് ശേഷം അത്തരം ഓഫർ ഡേയ്സിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഓരോ സമയത്തും ഗൂഗിൾ സെർച്ച് എഞ്ചിനിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഗൂഗിൾ സെർച്ച് എഞ്ചിനിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ പോയി ഫ്ലിപ്കാർട്ട് ഓഫർ ഡേയ്സ്, കമ്മിങ് ഫ്ലിപ്കാർട്ട് ഓഫർ ഡേയ്സ് ഓ കമ്മിങ് ആമസോൺ ഓഫർ ഡേയ്സ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുകയും ആ സാധനം വാങ്ങുകയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാഭത്തിൽ വാങ്ങാൻ സാധിക്കും.